നമസ്കാരം. ഗ്യാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് ചെറിയ കുട്ടികൾ നാണയങ്ങൾ വിഴുങ്ങുക, അല്ലെങ്കിൽ ചില കളിപ്പാട്ടങ്ങളുടെ ചില ഭാഗങ്ങൾ വിഴുങ്ങുക, ചില സൂചി വിഴുങ്ങുക, അല്ലെങ്കിൽ മീൻ്റെ മുള്ള് തൊണ്ടയിൽ കുത്തിക്കേറുക, ഇറച്ചിയുടെ ചില ഭാഗങ്ങളൊക്കെ തൊണ്ടയിൽ കുരുങ്ങുക, അല്ലെങ്കിൽ അറിയാതെ ചില ബട്ടൺസ് വിഴുങ്ങുക, ഇതേപോലെ ചില അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ ഭക്ഷണത്തിൽ ഇറങ്ങിപ്പോവുക, അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോവുക എന്നുള്ളതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൻ്റെ ശാസ്ത്രീയമായ ചില വശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായി കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതേപോലെ വിഴുങ്ങുന്ന കുട്ടികളുടെ പ്രായം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇവർ സാധാരണ വിഴുങ്ങുന്ന ഓബ്ജക്ട്സ് ഒന്നുകിൽ നാണയങ്ങളാകാം, അല്ലെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാകാം, അല്ലെങ്കിൽ സേഫ്റ്റി പിൻ പോലെയുള്ള നല്ല കൂർത്ത മുനയുള്ള സാധനങ്ങളാകാം, അല്ലെങ്കിൽ ചെറിയ പിൻസ് ആകാം, അല്ലെങ്കിൽ ബട്ടൺസ് ആകാം, അല്ലെങ്കിൽ ചെറിയ ബട്ടൺ ബാറ്ററീസ് ആകാം. ഇങ്ങനെ കഴിക്കുന്ന ഈ ഫോറിൻ ബോഡീസ് ഓൾമോസ്റ്റ് ഒരു 90% അത് അറിയാതെ അങ്ങനെ ഇറങ്ങിപ്പോകും. ഒരു പ്രശ്നവും ഉണ്ടാകാതെ മൊത്തത്തിൽ ആമാശത്തിലൂടെ കടന്ന് ചെറുകുടലെത്തി വൻകുടലെത്തി അറിയാതെ മലത്തിലൂടെ പോകും. ഇതേപോലെ അറിയാതെ ഫോറിൻ ബോഡീസ് കഴിക്കുന്ന വേറെ ഒരു ഗ്രൂപ്പ് ആളുകൾ പ്രായമുള്ള ആളുകളാണ്. അവർക്ക് ഡിമെൻഷ്യ ബാധിച്ചിട്ടുള്ള ഓർമ്മക്കുറവുള്ള ആളുകൾ, അവരിലും ഇതേപോലെ തന്നെ അവരുടെ ആർട്ടിഫിഷ്യൽ ഡെൻജേഴ്സ് വെപ്പ് പല്ലുകളൊക്കെ ചിലപ്പോൾ അടിയിലോട്ട് ഇറങ്ങിപ്പോയി അന്നനാളത്തിലും ആമാശത്തിലൊക്കെ തടഞ്ഞിരിക്കാറുണ്ട്. ഇനി വേറെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളാണ്. അവർ മദ്യപിച്ചിരിക്കുന്ന ആ ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ചിലപ്പോൾ ഇറച്ചിയുടെ ചില ഭാഗങ്ങളോ മത്സ്യത്തിൻ്റെ മുള്ളുകളോ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരു കൂട്ടർ അവർ ഈ സൈക്കാട്രിക് ഇല്ലനസ് ഉള്ള രോഗികൾ, അവർക്ക് എടുത്തു കഴിക്കുമ്പോൾ അവർ ഇതേപോലെ സാധാരണ അബദ്ധവശാലല്ല അവർ കഴിക്കുന്നത്. ചിലപ്പോൾ ചില ബ്രഷൊക്കെ എടുത്ത് കഴിച്ച് കളയും, അല്ലെങ്കിൽ ചില ബ്ലേഡിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് കഴിച്ച് കളയും. ജയിലിൽ അടച്ചിട്ടുള്ള ചില ആളുകളും അവർക്കൊരു സെക്കൻഡറി ഗെയിന് വേണ്ടിയിട്ട് അവർക്ക് ജയിലിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഇതേപോലെ ഫോറിൻ ബോഡീസ് എടുത്ത് വിഴുങ്ങുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുന്ന അല്ലെങ്കിൽ അബദ്ധവശാൽ ഉള്ളിലോട്ട് പോകുന്ന ഫോറിൻ ബോഡീസ് 90% പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പുറത്തു പോകും. ഒരു 10% പേരിൽ ഈ ഫോറിൻ ബോഡീസ് എവിടെയെങ്കിലും തങ്ങിയിരിക്കും. അങ്ങനെ തങ്ങിയിരുന്നു കഴിഞ്ഞാൽ അത് എമർജൻസി ആയിട്ട് എൻഡോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയോ അത് പുറത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കും. ആദ്യമായി ഇങ്ങനെ കഴിക്കുമ്പോൾ തടഞ്ഞിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം അന്നനാളമാണ്. അന്നനാളത്തിൽ 4 സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഫോറിൻ ബോഡീസ് തടഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആദ്യമായിട്ട് തടഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതാണ് അന്നനാളത്തിൻ്റെ തുടക്കത്തിലെ അപ്പർ ഈസോഫേജിയൽ സ്ഫിങ്ക്ചർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത്. അവിടെ തടഞ്ഞിരുന്നാൽ നമുക്ക് എടുത്ത് കളയാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് കുറച്ചും കൂടി അടിയിലെത്തുമ്പോൾ അന്നനാളത്തിനെ വലിയ രക്തക്കുഴലായ അയോട്ട ക്രോസ് ചെയ്യുന്ന സ്ഥലത്തും ഈ കഴിക്കുന്ന ഫോറിൻ ബോഡീസ് തടഞ്ഞിരിക്കാം. അതിനുശേഷം നമ്മുടെ ശ്വസനനാളി രണ്ടായി തിരിയുന്ന ആ ഭാഗത്ത് അവിടെ ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് അന്നനാളത്തിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അവിടെയും ഇതേപോലെ ഫോറിൻ ബോഡീസ് തടഞ്ഞിരിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അടിയിലായിട്ട് അന്നനാളവും ആമാശയും കൂടി ചേരുന്ന ഭാഗത്ത് ഫോറിൻ ബോഡീസ് വന്ന് തടഞ്ഞിരിക്കാം. ഇങ്ങനെ തടഞ്ഞിരുന്നാൽ, പ്രത്യേകിച്ചും കുട്ടികളിൽ തടഞ്ഞിരുന്നാൽ, അവരുടെ വായിൽ നിന്നും ഉമിനീരെന്തായാലും ഉള്ളിലോട്ട് ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഉമിനീര് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതിനെ ഡ്രൂളിംഗ് ഓഫ് ദി സലൈവ എന്ന് പറയും. അപ്പോൾ വായിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉമിനീര് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റാതിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ വേദന എടുക്കുക, കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശ്വസിക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുക, ഇതൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇതേപോലുള്ള സംഭവങ്ങൾ തൊണ്ടയിൽ അല്ലെങ്കിൽ അന്നനാളത്തിൽ തടഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മൾ സംശയിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷയിൽ ഈ സാധനം പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ടി വരും. എക്സ്റേയിൽ ഫോറിൻ ബോഡി കണ്ടാൽ അന്നനാളത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എൻഡോസ്കോപ്പി ചെയ്ത് പുറത്തെടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തതായി, ഈ ഫോറിൻ ബോഡീസ് അന്നനാളത്തിലൂടെ ഇറങ്ങി ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അത് അധികം പേടിക്കേണ്ട കാര്യങ്ങളില്ല. അത് തന്നെ അങ്ങോട്ട് പുറത്തേക്ക് പൊക്കോളും. പക്ഷേ ഈ ആമാശയത്തിലെത്തുന്ന ഈ ഫോറിൻ ബോഡീസ് നല്ല പോയിൻ്റഡ് ആയിട്ടുള്ള നെയിൽ ആണി പോലെയുള്ളതോ പിൻ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ
നല്ല മുനയുള്ള സാധനങ്ങളാണെങ്കിൽ അത് ആമാശയത്തിലൂടെ തുളച്ച് കയറി അതിൽ ഓട്ടയുണ്ടാക്കാം, പെർഫറേഷൻ ഉണ്ടാക്കാം. അതേപോലെ നല്ല നീളത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ, ഉദാഹരണമായിട്ട് 5 സെൻറ്റിമീറ്ററിലും കൂടുതൽ നീളത്തിലുള്ള ബ്രഷിൻ്റെ ചില ഭാഗങ്ങളൊക്കെ, അതൊക്കെ ആമാശയത്തിൽ ചെന്നാൽ അത് പുറത്തു പോകാനായിട്ട് സാധ്യത കുറവാണ്. അതേപോലെ വീതി 2.5 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള സാധനമാണെങ്കിലും ആമാശയത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആമാശയത്തിൽ തന്നെ കിടക്കുമ്പോൾ അത് എൻഡോസ്കോപ്പി വഴി പുറത്തെടുത്ത് കളയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആ ഫോറിൻ ബോഡി ആമാശയത്തിൽ നിന്നും എടുത്ത് കളയാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ ഫോറിൻ ബോഡീസ് ആമാശയം കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ എവിടെയും തടഞ്ഞിരിക്കാൻ സാധ്യതയില്ല, അത് തന്നെ അങ്ങോട്ട് പൊക്കോളും, അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില അസാധാരണമായ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എവിടെയെങ്കിലും തടഞ്ഞിരുന്നേക്കാം. ഉദാഹരണമായിട്ട് ക്രോൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമുള്ള ആളുകളിലും, കുടലിൽ സ്ട്രിക്ചർ നാരോയിങ് ഉള്ള ആളുകളിൽ, സീലിയാക് ഡിസീസ് ഉള്ള ആളുകളിൽ, ഈസ്നോഫിലിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകളിൽ, അങ്ങനെ ചില പ്രത്യേകമായിട്ടുള്ള അസുഖമുള്ള ആളുകളിലാണ് ചെറുകുടലിലെത്തിയ ഒരു ഫോറിൻ ബോഡി തടഞ്ഞിരിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് അത് പുറത്തു പൊക്കോളും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീളം കൂടിയിട്ടുള്ള ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വീതി കൂടിയിട്ടുള്ള ഓബ്ജക്ട്സ് അത് ചെറുകുടലിൽ എത്തിയാൽ ഒരു പക്ഷേ ചിലപ്പോൾ തടസ്സങ്ങൾ വന്നേക്കാം. അങ്ങനെ തടസ്സങ്ങൾ വന്നാൽ അത് പെർഫൊറേഷൻ കുടലിനകത്ത് തടസ്സം വരുത്താനും കുടലിലെ പെർഫൊറേഷൻ വരുത്താനും ചെറിയൊരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ സീരിയലായിട്ടുള്ള എക്സ്റേ എടുത്ത് മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഡിസ്ക് ബാറ്ററീസ്, അതായത് കളിപ്പാട്ടത്തിലും വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററീസ്, ഇതൊക്കെ ചില കുട്ടികൾ അബദ്ധവശാലെടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ പ്രശ്നം, അതിലെ കണ്ടൻസ് ഹൈലി ആൽക്കലൈൻ ആണ്. അത് കുടലിനകത്ത് വെച്ച് തുറന്ന് അതിൻ്റെ ആൽക്കലി കുടലിനുള്ളിലോട്ട് പോയാൽ കുടലിനകത്ത് വ്രണമുണ്ടാക്കാനും അവിടെ ഒരു പെർഫറേഷൻ ഓട്ടയുണ്ടാക്കാനും ഈ ശക്തമായ ആ ആൽക്കലിയുടെ സാന്നിധ്യം മൂലം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ബാറ്ററികൾ കഴിച്ച കുട്ടികളിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ള അഡൽസിലായാലും അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയേണ്ടതാണ്. അതേപോലെ വേറെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഈ ചെറിയ ചെറിയ മാഗ്നറ്റ്സ്, കാന്തങ്ങൾ. അതിപ്പോൾ പല കളിപ്പാട്ടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. കുട്ടികളത് കളിക്കുന്നതിനിടയിൽ ചിലപ്പോൾ എടുത്ത് കഴിച്ചേക്കാം. ഒരു കാന്തം മാത്രം എടുത്ത് കഴിക്കുകയെന്ന് വെച്ചാൽ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 2-3 കാന്തങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റ്സിൻ്റെ ചെറിയ പീസുകൾ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അത് തമ്മിൽ കൂടിച്ചേരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്, അത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് കുടലിൻ്റെ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അതിങ്ങനെ അട്രാക്റ്റ് ചെയ്താൽ ആ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയും കുടലിനകത്ത് തടസ്സം വരികയും കുടലിനകത്ത് ദ്വാരം വീഴാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2-ൽ കൂടുതൽ മാഗ്നറ്റ്സ് കുട്ടികളോ അല്ലെങ്കിൽ അഡൽസോ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ വേറെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്മഗ്ലിംഗ് ചെയ്യുന്ന ആളുകൾ. അവർ ചില മയക്കുമരുന്നുകൾ പാക്കറ്റുകളിലാക്കി വായിലൂടെ അങ്ങോട്ട് വിഴുങ്ങും. എന്നിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടിക്കൂടെ പോകുമ്പോൾ അത് അവർ പുറത്തെടുക്കും. അങ്ങനെ അവർ വിജയകരമായിട്ട് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ചെറിയൊരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഇത് കുറേയധികം ഒരുമിച്ച് ഒരു വട്ടം തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേയധികം മയക്കുമരുന്ന് അവർക്ക് കടത്താനായിട്ടുള്ള ഒരു അത്യാഗ്രഹം മൂലം കുറേയധികം പാക്കറ്റ്സ് ചിലപ്പോൾ ഒരുമിച്ച് വിഴുങ്ങിയേക്കാം. അങ്ങനെ വന്നാൽ ഈ പാക്കറ്റ്സ് കുടലിനകത്ത് വെച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്, കുടലിനകത്ത് തടസ്സമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മയക്കുമരുന്നുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കലർന്നു കഴിഞ്ഞാൽ അതതിൻ്റെ ഇഫക്റ്റ്സ് കാണിക്കും. ചെറിയ അളവിലാണെന്ന് വെച്ചാൽ ചെറിയൊരു ഒരു പ്രത്യേകതരം ഇഫക്റ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ പാക്കറ്റ് അവിടെ പൊട്ടിയിട്ടാണ് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ആ സമയത്ത് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കടത്തുന്ന ആളുകളിൽ ഓൾമോസ്റ്റ് 5% ആളുകളിൽ മരണം സംഭവിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഈ ഫോറിൻ ബോഡീസ്, ബട്ടൺസ് അല്ലെങ്കിൽ നാണയങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലായാലും അഡൽട്സിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, എവിടെയൊക്കെയാണ് ഇത് തടഞ്ഞിരിക്കാനുള്ള സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളെന്ന് നമുക്കൊരു ചെറിയൊരു ധാരണ കിട്ടി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.